നമസ്കാരം ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക് ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദിന്റെ പേര് നഗരത്തിന്റെ പഴയ പേരായ കർണാവതി എന്നാക്കി എന്ന തരത്തിൽ ചില പോസ്റ്റുകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഇന്ത്യ ടുഡേ ആന്റി ഫേക്ക് ന്യൂസ് വാർ റൂം നടത്തിയ അന്വേഷണത്തിൽ പോസ്റ്റിലെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് കണ്ടെത്തി അഹമ്മദാബാദിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരോ ഗുജറാത്ത് സർക്കാരോ സമീപകാലത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല 1988 ബി ജെ പി ഭരിച്ചിരുന്ന അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അഹമ്മദാബാദിനെ കർണാവതി എന്ന് പുനർനാമകരണം ചെയ്യാൻ ഒരു പ്രമേയം പാസാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം കേന്ദ്രത്തിന് കൈമാറിയെങ്കിലും നിർദ്ദേശം നിരസിക്കപ്പെട്ടു പേര് മാറ്റുന്നതിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ രണ്ട് ഹർജികൾ ഉണ്ടായിരുന്നു ഈ ഹർജികൾ പിന്നീട് പിൻവലിച്ചു 2019 നഗരത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞുവെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല ഗുജറാത്തിലെ ഒരു ശിവസേന നേതാവ് അഹമ്മദാബാദിനെ കർണാവതി എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമീപകാലത്ത് ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു എന്നാൽ നഗരത്തിന്റെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ സമീപകാലത്ത് യാതൊരു നടപടിക്രമവും സ്വീകരിച്ചിട്ടില്ല അഹമ്മദാബാദ് ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞങ്ങൾ പരിശോധിച്ചു ഇതിൽ നിന്നും ജില്ലയുടെ പേര് ഇപ്പോഴും അഹമ്മദാബാദ് എന്ന് തന്നെയാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായി മാത്രമല്ല ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ചരിത്രകാരന്മാർ അഹമ്മദാബാദിന്റെ ആദ്യ പേര് ആശാവൽ എന്നായിരുന്നു എന്ന് അവകാശപ്പെടുന്നതായി കണ്ടു രാഷ്ട്രീയ അനലിസ്റ്റ് ഹരി ദേശായി ദ വീക്ക് മാഗസീന് നൽകിയ അഭിമുഖത്തിൽ 11-ാം നൂറ്റാണ്ടിൽ അഹമ്മദാബാദിന് ചുറ്റുമുള്ള പ്രദേശം ആശാവൽ എന്നറിയപ്പെട്ടിരുന്നതായി പറയുന്നു പിന്നീട് ചാലുക്യ രാജാവായ കർണൻ ബില്ലിനെതിരെ യുദ്ധം ചെയ്ത് സുൽത്താൻ അഹമ്മദ് ഷാ സബർമതി നദിയുടെ തീരത്ത് ഒരു നഗരം സ്ഥാപിക്കുകയായിരുന്നു 1411 AD കർണാവതിയിൽ മതിലുകളുള്ള നഗരത്തിന്റെ അടിത്തറവാകിയതും അതിന് അഹമ്മദാബാദ് എന്ന് പേരിട്ടതും അഹമ്മദാബാദിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ഔദ്യോഗിക അറിയിപ്പും സമീപകാലത്ത് വന്നിട്ടില്ല എന്നും ജില്ലയുടെ പേര് ഇപ്പോഴും അഹമ്മദാബാദ് എന്ന് തന്നെയാണ് എന്നും ഇതിനാൽ വ്യക്തമാണ്